ഹലോ ഗൈസ്, ലീഫീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് എത്തിയിരിക്കുന്നത് ആലപ്പുഴയിലാണ്. ആലപ്പുഴയിലുള്ള ബിജോയ് ചേട്ടൻ്റെ വെറ്റിനോസ് കെനലിലാണ് നമ്മളിന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഡോഗ്സിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ഡോഗ്സിനെ പറ്റി കൂടുതൽ നമുക്ക് വേണ്ടി പറഞ്ഞു തരാൻ വേണ്ടി ഇന്ന് ബിജോയ് ചേട്ടനുണ്ട് നമ്മുടെ കൂടെ. ചേട്ടാ, ചേട്ടൻ നമ്മുടെ വ്യൂസിനെ ഒന്ന് പരിചയപ്പെടുത്തിക്കും. ഹായ്, ഞാൻ ബിജോയ്, ഞാൻ ആലപ്പുഴയാണ്. എനിക്ക് റോട്ട്വൈലേഴ്സാണ് ഉള്ളത്. ഓക്കെ. ഇപ്പോൾ ഒരു ലാസ്റ്റ് 15-16 ഇയേഴ്സായിട്ട് ഡോഗ് ഷോയും കാര്യങ്ങളും അങ്ങനെ റോട്ട്വൈലേഴ്സൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ. തുടക്കത്തിൽ ഗോൾഡൻ റിട്രീവർ ഉണ്ടായിരുന്നു, ബോക്സർ ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പം പിന്നെ റോട്ട്വൈലേഴ്സ് മാത്രമേ ഉള്ളൂ. അതെന്തുകൊണ്ട് മെയിനായിട്ട് ഇപ്പോൾ റോട്ടിലേക്ക് മാത്രം തിരിയാൻ? പക്ഷേ അത് അങ്ങനെ ഒരു ഫോൾ ഇൻ ലവ് ആയിട്ട് അങ്ങനെ ആയിപ്പോയതല്ല, അതായത് പ്ലാൻഡ് ഒന്നും അല്ലായിരുന്നു, മനസ്സിലായി. ഓക്കെ. എനിക്ക് അതിനോട് ഒരു താല്പര്യം തോന്നി അല്ലേ? ആ, അത് വളർത്താൻ തുടങ്ങിയപ്പോൾ താല്പര്യമായത്. ആദ്യം ഇതിനെ കുറിച്ച് വലിയ നോളജ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഭയങ്കര മെയിൻ്റനൻസ് കുറവാണ്. ഈസി ടു ഹാൻഡിലാണ്, എന്നെ സംബന്ധിച്ച് ഈസി ടു ഹാൻഡിലാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അവര് ഞാൻ വേറൊരു വീഡിയോയിലും പറയുന്നുണ്ട്, ഇവര് ബേസിക്കലി ഡോഗ്സ് എല്ലാം പാവമാണ്, അവരെ ഓണേഴ്സ് ആണ് ഭീകരന്മാരും തീവ്രവാദികളും. അത് ഞാൻ പണ്ട് ഞാൻ ചെറുപ്പത്തില് ഒരു ഡോക്യുമെന്ററി ഏതോ നാഷണൽ ജിയോ അതിനകത്ത് വന്നു, ടി വിയിൽ കാണുമോ. അപ്പം അതിനകത്ത് ലാബ്രഡോർ റിട്രീവേഴ്സിനെ കുറിച്ചായിരുന്നു ആ ഡോക്യുമെന്ററി. അതിൻ്റെ എൻഡ് പാർട്ടിൽ പറയുന്നുണ്ട് ദ ബ്ലാക്ക് വെറ്റ്നോസ് എന്ന് പറഞ്ഞിട്ട് അത് നിർത്തുന്നത്, മനസ്സിലായി. അന്ന് ഈ പേര് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത്, ബ്ലാക്ക് വെറ്റ്നോസ്, മനസ്സിലായി. അപ്പോൾ ഞാൻ ആദ്യം ഞാൻ വിചാരിച്ചു എൻ്റെ കെനൽ നെയിം ബ്ലാക്ക് വെറ്റ്നോസ് എന്ന് വിചാരിച്ചു, പക്ഷേ അത് ഒത്തിരി നീളമായതുകൊണ്ട് ഞാൻ പിന്നെ അത് വെറ്റ്നോസ്, അത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡോഗിൻ്റെ ലക്ഷണമാണ് വെറ്റ്നോസ്, മനസ്സിലായി. നനഞ്ഞ മൂക്ക്, അതാ ഉദ്ദേശിക്കുന്നത്, നനഞ്ഞ മൂക്ക്, മനസ്സിലായി. ഡ്രൈ ആയിക്കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും പനിയ ഹെൽത്ത് ഇഷ്യൂസ് കാണുമെന്നാണ് അതിൻ്റെ കുറേയൊക്കെ ഇത്, മനസ്സിലായി. എപ്പോഴും ഇവിടെ ഒരു നനവ് കാണും. നമ്മുടെ ഡോഗ്സ് എല്ലാം എപ്പോഴും ഹെൽത്തി ആണെന്നാണോ? ആണ്, ആയിരിക്കണമെന്നാണ് ആഗ്രഹം. എന്ന് പറഞ്ഞാൽ അവർക്ക് വയ്യാതായാൽ നമുക്ക് അത് കാണാനുള്ള ത്രാണിയില്ല. അപ്പം നമ്മളത് നമുക്കത് എപ്പോഴും ഹെൽത്തി ആയിട്ട് ഇരിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഓക്കെ. പിന്നെ ഹെൽത്തി ആകാതെ ഇരുന്നു കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള പ്രോപ്പറായ ട്രീറ്റ്മെൻറ്റ് കൊടുക്കും, അത്രേ ഉള്ളൂ. ഇതൊക്കെ ദൈവത്തിൻ്റെ ഇരിക്കുന്ന കാര്യമാണ്. ഓക്കെ. നമ്മളെ എന്നാലും ഡോഗ്സിന് പൊതുവേ നമുക്കിവിടെ അസുഖങ്ങൾ കുറവാണോ കാണുന്നത്? അങ്ങനെ ദൈവാനുഗ്രഹിച്ച് ഇതുവരെ ഒന്നും ഇല്ല. ഇനി പറഞ്ഞു കഴിയുമ്പോൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ ഫോൺ വിളിക്കാം. അപ്പോൾ ചേട്ടാ, ഇന്ന് ചേട്ടൻ നമുക്ക് വേണ്ടി ആദ്യമായിട്ട് ആരെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്? പാബ്ലോ. പാബ്ലോ. ആ, ഓക്കെ. എൻ്റെ ശരിക്കും പേര് എസ്കോബാർ ഓഫ് വെറ്റ്നോസ് എന്നാണ് എൻ്റെ പേര്. ഓക്കെ. ഇവൻ അലക്സിൻ്റെയും ഇവളുടെയും ഡാറയുടെയും മോന ഡാർ ഓഫ് വെറ്റ്നോസിൻ്റെ. ഓക്കെ. അലക്സ് എന്ന് പറഞ്ഞാൽ പേഴ്സിയുടെ മോന. ഓക്കെ. ഡാറ എന്ന് പറഞ്ഞാൽ നോഡിൻ്റെയും ജെയ്ഡിൻ്റെയും മോള. എന്റെ ബ്രീഡിംഗ് തന്നെ, ഓൺ ബ്രീഡിംഗ്. ഓൺ ബ്രീഡിംഗ് അല്ലേ? ഓക്കെ. അപ്പൊ ആള് ക്യാരക്ടർ ഒക്കെ എങ്ങനെ? കൂളാ അല്ലേ? ആരോടും കുഴപ്പമൊന്നും ഇല്ല. ഓക്കെ. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റഡ് മെയിൽ. നമ്മുടെ മെയില് ഇപ്പം മാത്രമേ ഉള്ളൂ, ഒരെണ്ണേ ഉള്ളൂ. ഒറ്റ മെയിലുള്ളൂ, ബാക്കിയുള്ള ഫീമെയിൽസ്. ഫീമെയിൽസ് പിന്നെ രണ്ട് മൂന്ന് ഫീമെയിൽസ് ഉണ്ട്, ഡാറയുടെ അല്ല, പിന്നെ ഇവന്റെ തന്നെ സിസ്റ്റർ എലി. അത് ഡാറ ഇവന്റെ മദർ, ഡാറയുടെ സിസ്റ്റർ ആണ് അല്ല. ഓക്കെ. അവർ രണ്ടും നോഡിന്റെ മക്കളാണ്. ഇവന് എത്ര പപ്പീസ് വരെയൊക്കെ ഇറങ്ങാറുണ്ട്? ഇവന് ഏറ്റവും കൂടുതൽ ഇറങ്ങിയത് 13 പപ്പീസ് ആയിരുന്നു. ഓക്കെ. അത് ഞാൻ പറഞ്ഞല്ലോ, അത് 13 ഇറങ്ങി, 10 ഇറങ്ങിയതുണ്ട്. ഓക്കെ. 8 ഇറങ്ങിയുണ്ട്, 3 ഇറങ്ങിയതുണ്ട്. ഓക്കെ. അത് നമ്മളെ മെയിലിൻ്റെ ഗുണമെന്ന് പറയാൻ പറ്റത്തില്ല ഒരിക്കലും. ഓക്കെ. അത് ഫീമെയിലിൻ്റെ കൂടെ? ഫീമെയിൽ, അത് ഓവുലേഷൻ അനുസരിച്ച്. ഓവുലേഷൻ എങ്ങനെയാ, അതനുസരിച്ച് എത്ര നല്ല എഗ് കൊണ്ടോ അതെല്ലാം ഇതായിട്ട് വരും. അതിനകത്തൊന്നും കാര്യമൊന്നുമില്ല. മെയിലിനെ മാത്രം അല്ല, മെയിലിനെ മാത്രം അങ്ങനെ പ്രശംസിച്ചിട്ട്, ഫീമെയിലിന് നല്ല റോളുണ്ട്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഫീമെയിൽസിന്. ഓക്കെ. എപ്പോഴും ഒരു നല്ല കെനൽ എന്ന് പറഞ്ഞാൽ നല്ല ഫീമെയിൽസാണ് നല്ല കെനൽ. അത് ബേസിക് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റാണ്. ഫീമെയിൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നമ്മളിപ്പം ഇപ്പോൾ പുറത്തുനിന്ന് തന്നെയാണ് നല്ലൊരു ഫീമെയിലിനെയൊക്കെ നമുക്ക് അവരൊന്നും അങ്ങനെ തരത്തില്ല ഈസിയായിട്ട്, മനസ്സിലായി. നല്ലൊരു ഫീമെയിൽ നമുക്ക് അങ്ങനെ തരത്തില്ല. നല്ല കെനലിൽ നമ്മളൊരു ഫീമെയിൽ ചോദിച്ചാൽ അവർ തരത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ചിലതിനൊന്നും വെളിയിൽ അങ്ങനെ കാണിക്കത്തുമല്ലോ, മനസ്സിലായി. പേര് മാത്രമല്ല പറയത്തുള്ളൂ. അതാണ് ഫീമെയിൽസ് ആണ് മെയിൻ റോള്. ഓക്കെ. നമുക്ക് എന്നിരുന്നാലും രണ്ടുപേരുടെയും ഒരു രണ്ടുപേരും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ എന്നാലും ഫീമെയിൽസ് നല്ല ഒരു ഇതുണ്ട്, ബ്രീഡിങ്ങിനകത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് റോൾ ഉണ്ട് ഫീമെയിൽസിന്. നമ്മൾ ഇതിൻ്റെ പപ്പീസിനെ പുറത്ത് കൊടുക്കാറില്ലേ? ആ, ഞാൻ ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഇതിൻ്റെ പപ്പീസ് പല ഇന്ത്യ കേരളത്തിൻ്റെ പലയിടത്ത് പോയിട്ടുണ്ട്, പിന്നെ കേരളത്തിന് പുറത്ത് പോയിരിക്കുന്ന ചെന്നൈയിൽ പോയിട്ടുണ്ട്, ബാംഗ്ലൂർക്ക് പോയിട്ടുണ്ട്, പിന്നെ വേറെ എവിടെ ദൂരത്ത് പോയിരിക്കുന്ന ഞാൻ ഇവിടെ മണ്ണാർക്കാടില്ല, പാലക്കാട്, അവിടെ ഒരു പപ്പി പോയിട്ടുണ്ട്, പിന്നെ കാലിക്കറ്റിൽ പോയിട്ടുണ്ട്. കേരളത്തിൽ പോയത്, ദൂരത്ത് പോയത്. ഇവിടെയൊക്കെ ഒത്തിരി പേരുടെ ഉണ്ട്. നമുക്ക് എന്നാലും ഇതിൻ്റെ പപ്പീസൊക്കെ എന്ത് റേഞ്ച് വരുന്നുണ്ട്? ഇവൻ്റെ പപ്പീസ് ഒരു 25-35 അതിനകത്ത്, ഇൻ ബിറ്റ്വീൻ. ഓക്കെ. ഇൻ ബിറ്റ്വീൻ. ചേട്ടാ, ഇവൻ്റെ ഫുഡിൻ്റെ സൈഡ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ എന്താ ഇവന് ഫുഡായിട്ട് കൊടുക്കാറുള്ളത്? ഇവന് രാവിലെ ഡ്രൈ ഫുഡ് കൊടുക്കും. ഓക്കെ. വൈകിട്ട് ചിക്കൻ റൈസും കൊടുക്കും. ഓക്കെ.
പിന്നെ അവന് രാവിലെ മുട്ടയുണ്ട്, എഗ്സ് ഉണ്ട്, പിന്നെ അവന് മൾട്ടിവൈറ്റമിൻ ഉണ്ട്, പിന്നെ വൈറ്റമിൻ സി ഉണ്ട്. ഇത്രയൊക്കെയാണ് ഇവനെ കൊടുക്കുന്നത്. പിന്നെ ഇവന് സ്റ്റഡ് ഡോഗ് ആയതുകൊണ്ട് ഈ സ്റ്റഡ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എന്തെങ്കിലും ഫുഡ് എക്സ്ട്രാ എന്തെങ്കിലും? ഇല്ല, അങ്ങനെ ഒന്നുമില്ല. ഇവനെ എല്ലാം ഒറ്റ ഡയറ്റേ ഉള്ളൂ. ആ, അല്ലാതെ നമ്മൾ അതിന് ഈ സ്റ്റഡ് ഉള്ളതുകൊണ്ടാണ് ഞാൻ എക്സും വൈറ്റമിൻ സി ഒക്കെ കൊടുക്കുന്നത്, മനസ്സിലായോ? ബാക്കി എല്ലാവർക്കും മൾട്ടിവൈറ്റമിൻ എല്ലാം ഉണ്ട്, ഇവന് മാത്രം വൈറ്റമിൻ സി ഉണ്ട്. മെയിറ്റ് ചെയ്യുന്ന ഡോഗ്സിന് വൈറ്റമിൻ സി കൊടുക്കുന്നത് കുറച്ച് നല്ലതെന്ന് പണ്ടത്തെ ആൾക്കാർ പറഞ്ഞു തരുമായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് ഫോളോ ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഇവൻ്റെ നമ്മൾ വർക്കൗട്ടിൻ്റെ കാര്യമൊക്കെ എടുക്കുവാണല്ലോ. വോക്സ് ഉണ്ട്, പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് ബീച്ചിൽ പോവും. ബീച്ചിൽ പോവും, വെള്ളത്തിൽ ഇറങ്ങത്തില്ലേ, പക്ഷേ ബീച്ചിൽ പോവും. ഇപ്പം ഇപ്പം കുറച്ച് നാളായിട്ട് വർക്കൗട്ടൊന്നും ഇല്ല. ഇപ്പം തിങ്കള ഈ അടുത്താഴ്ച മുതൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഇത് നോർമൽ വോക്സാണ് കൂടുതലും, അല്ലാതെ ഒത്തിരി കട്ടിയുള്ള പണിയൊന്നുമില്ല. ഇപ്പം ഞാൻ അങ്ങനെ എന്നാൽ പറഞ്ഞില്ല, ഷോയ്ക്ക് വല്ലതും ഇറക്കുന്ന ഡോഗാണെങ്കിൽ മാത്രം അങ്ങനെ കട്ടി പണിയെ കൊടുക്കത്തുള്ളൂ. കട്ടി എന്ന് പറഞ്ഞാൽ എന്നാലൊരു അതേപോലെ പോവാം. പക്ഷേ ഷോയ്ക്കുള്ളതാണെങ്കിൽ കുറച്ച് കാര്യങ്ങളും കൂടെ അഡീഷണൽ സ്റ്റേ ചെയ്യാനുണ്ട്, മനസ്സിലായി? അല്ലാതെ ഒത്തിരി വർക്കൗട്ടിന്റെ ആവശ്യമൊന്നും ഇല്ല, സ്ട്രെസ് കൊടുക്കത്തില്ല. അവരൊരു ഫണ്ണും കളിയായിട്ടേ ഉള്ളൂ. അതിപ്പോ ഡോഗ് ഷോ പോകുന്നത് എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല. എന്റെ ഡോഗ്സിനെ കൊണ്ടുപോകുന്നത് ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ട് ആവും, അല്ലേ? അതുകൊണ്ട് എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. ഞാൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ അങ്ങനെ ഉണ്ട്. വലിയ ദൂരമൊന്നും ഇല്ലാത്തതാണെങ്കിൽ കൊണ്ടുപോകും. ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഒത്തിരി റിസ്ക്കുകളുണ്ടെന്ന് മനസ്സിലായി, ഒത്തിരി റിസ്ക്കുണ്ട്. നമ്മളിവിടെ ഫാമിലി പോലെ ഇവരൊക്കെ, മനസ്സിലായി? അപ്പം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഭയങ്കര വിഷമോ, അല്ലേ? ചേട്ടാ, എന്നിരുന്നാലും ഈ റോഡ് വീലേഴ്സിൽ നമ്മൾ പൊതുവേ കണ്ടുവരുന്ന അസുഖങ്ങൾ ഏതൊക്കെയാ? പൊതുവേ എന്ന് പറയാൻ പറ്റത്തില്ല, ചില സ്കിൻ വരാം, ബാക്കിയെല്ലാം വരുന്ന പോലെ തന്നെ സ്കിൻ വരാം, ഹിപ്പിന് കംപ്ലൈൻറ്റ് വരാം, പിന്നെ പിന്നെന്തുവാ പ്രോപ്പറായിട്ട് ഇതല്ലെങ്കിൽ കൈയും കാലും ഒക്കെ വളഞ്ഞു പോകുന്നത് വരാം, പിന്നെ ഹാർട്ട് ഡിസീസ് വരാം. പിന്നെ ഇപ്പം പൊതുവേ കുറച്ച് ലൈഫ് സ്പാൻ കുറച്ച് കുറവാണ്, മനസ്സിലായി? നേരത്തെ ഒരു 14 വർഷമൊക്കെ നമുക്ക് നല്ല രീതിയിൽ പോയാൽ കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പം ചിലപ്പോൾ അവർക്ക് ഒരു 8 മുതൽ 12 അങ്ങനെയൊക്കെയായി. നമ്മൾ മനുഷ്യന്മാർക്ക് അതേപോലെ തന്നെയല്ല. പണ്ടപ്പം അപ്പൂപ്പനമ്മ നമ്മുടെ അപ്പച്ചനും അമ്മച്ചിമാരൊക്കെ 90 വയസ്സ് 100 വയസ്സൊക്കെയാണ്. അവരെ ഞാൻ പറഞ്ഞത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ കുടിക്കുന്ന വെള്ളം, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്കിപ്പോൾ എല്ലാം മായമല്ലേ, പിന്നെ അത് എല്ലാം ഇതിനകത്ത് ഉറപ്പായിട്ടും എല്ലാത്തിനകത്തും അത് വരും, മനസ്സിലായോ? ഓക്കെ. എല്ലാത്തിനകത്തും അത് വരും. അപ്പം ആ ഒരു കാര്യം ഉണ്ട്. അങ്ങനെ ഇപ്പം അവരുടെ ലൈഫ് സ്പാൻ കുറച്ച് കുറഞ്ഞ പോലത്തെ ഒരു ഫീൽ ഉണ്ട്. പിന്നെ ഹോംലി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കൊടുക്കാമെങ്കിൽ ഏറ്റവും നല്ലത്, ഡ്രൈ ഫുഡ് പോകുന്നതിന് പകരം. പിന്നെ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, പിന്നെ ഓരോരുത്തർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഡോഗ് ഫുഡ് കൊടുക്കുവാണെങ്കിൽ തന്നെ ഇപ്പം പല റേഞ്ചിലത്തെ ഫുഡ് വരും. അപ്പോൾ ഇച്ചിരി നല്ലത് മേടിച്ച് കൊടുക്കാൻ എല്ലാവർക്കും അത് പറ്റിയെന്ന് പറ്റില്ല. അതാ ഞാൻ പറഞ്ഞ ഹോംലി ആയിട്ടുള്ള എന്തെങ്കിലും കൊടുക്കാൻ പറയാം. ഇവർക്ക് ഏത് ഡോഗ് ആണെങ്കിലും അവർക്ക് എക്സസൈസ് മസ്റ്റാണ്, മനസ്സിലായേ? കുറച്ച് ഒരു ഞാൻ പറഞ്ഞില്ല, ഇവരുടെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ മതി. ഒരു 20 മിനിറ്റ്സ് അല്ല 1 hour സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ എക്സസൈസും ആയി, ഡോഗ് സോഷ്യലൈസ്ഡും ആയി, മനസ്സിലായേ? എല്ലാവരും പറഞ്ഞില്ല ഇവർ മറ്റേ ടെമ്പറാണെന്ന് പറയുന്നത്. അത് പണ്ടത്തെ ആൾക്കാരുടെ ഒരു ഇതായിരുന്നു. ടെമ്പറാണെന്ന് പറയുമ്പോൾ ഒരു പ്രൗഡ് ഫീലിംഗ്. പക്ഷെ അത് സുഖമില്ലാത്ത പരിപാടിയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ടെമ്പർ ആയിട്ടുള്ള ഡോഗിനെ കൈകാര്യം ചെയ്ത് ശീലം ഉണ്ടെങ്കിൽ അത് പറയത്തില്ല, മനസ്സിലായി? പിന്നെ വേറെ ഞാൻ ഇതേപോലെ വേറെ എൻ്റെ ഒരു വീഡിയോയുടെ അടിയിൽ ഒരു ആരോ കമൻറ്റ് ചെയ്ത് ഈ ഡോഗ്സിനെ ബാൻ ചെയ്യേണ്ട സമയം പണ്ടേ കഴിഞ്ഞു, KCA തന്നെ ഇതിന് വേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ബാൻ ചെയ്യണം. ഞാൻ പറയുകയാണെങ്കിൽ ആ ചെറുക്കൻ ചിലപ്പോൾ ഒരു നാടൻ പട്ടിയെ പോലും വളർത്തി കാണത്തില്ല, അതിൻ്റെ പ്രശ്നമാണ്. ഇവരെല്ലാരും നല്ലതാണ്. വെറുതെ നമ്മൾ പുറത്തെ അങ്ങനെ അല്ലേ? പൊതുവേ ഉള്ള ഇവര് ഡോഗ്സിനല്ല, റോട്ട്വൈലേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഭീകരന്മാരെന്ന് പറഞ്ഞാൽ ചില പണ്ടത്തേക്ക് ഓരോ ഫോട്ടോസൊക്കെ കാണണം, മറ്റേ നാക്ക് നീട്ടിയിട്ട് കുറച്ച് ബ്ലഡൊക്കെ ഒലിച്ചിരിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ തന്നെ മേടിക്കാൻ പറ്റുന്നു തന്നെ പേടിക്കും, മനസ്സിലായേ? അപ്പൊ ഈ പേടിയും വെച്ചുകൊണ്ടായിരിക്കും ഇതിനെ കൈകാര്യം ചെയ്യുന്നത്. ഒന്നാമത് നമ്മുടെ പേടിയുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരും കേളി മേളിൽ കയറും. അവർ നമ്മളെ കാണുന്ന വേറൊരു ഡോഗായിട്ടോ അല്ലെങ്കിൽ അവരുടെ പാക്കിലൊരു മെമ്പറായിട്ടൊക്കെ. അപ്പം നമ്മൾ ആ പാക്കിന്റെ എപ്പോഴും ലീഡർ ആയിട്ടിരിക്കാൻ നോക്കണം, മേളിലിരിക്കാൻ നോക്കണം. അതാണ് ചിലടത്ത് നമ്മളെ വീട്ടിൽ തന്നെ ചില ആൾക്കാർ ചിലപ്പം അപ്പം പറഞ്ഞനുസരിക്കും അമ്മ പറഞ്ഞനുസരിക്കത്തില്ല. കാര്യം എന്താ പറയുക, അമ്മയെക്കാട്ടി റാങ്ക് അവന് മേളിലാ. സിംഗിൾ ഓണർ മാത്രമേ ഇല്ല, അതിനകത്തൊന്നും അങ്ങനത്തെ കാര്യമൊന്നുമില്ല. സിംഗിൾ ഓണർ അങ്ങനത്തെ ഡോഗ്സും ഉണ്ട്, പക്ഷെ ഇത് അങ്ങനത്തെ ഡോഗ് ഒന്നും അല്ല. ഈസിയാണ്. നമ്മള് കൊച്ചിലെ തൊട്ട് എങ്ങനെ വളർത്തിയെടുക്കുന്ന ആ ഒരു മൈൻഡിലായിരിക്കും. കൊച്ചിലെ തൊട്ട് വളർത്തൊന്നും വേണ്ട. ഇത് എപ്പോ വേണം റാങ്കിങ് എപ്പോ വേണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിനകത്ത കാര്യമായിരിക്കുന്നു. അല്ലാതെ എന്താ പറയുക, എല്ലാ ബ്ലെയിമും ഇവരെ തലക്കിടരുത്. ഓക്കെ, പറഞ്ഞ മനസ്സിലായോ?
നമ്മുടെ വളർത്തു ദോഷം എന്ന് പറഞ്ഞില്ലേ, അല്ലാതെ ഒരു കൊച്ചു ചീത്തയായി പോകുന്ന എന്റെ പേരൻസിനോ കുഴപ്പമോ, അല്ലാതെ കൊച്ചിന്റെ കുഴപ്പമല്ല. ഇപ്പൊ അതെ, നമ്മളവന്റെ പേരന്റ്, നമ്മളവനെ വളർത്തിയെടുക്കുമ്പോ നമുക്ക് അവനെ അനുസരിപ്പിക്കാനുള്ള കഴിവുണ്ടെങ്കിലോ ഇതിനു വേണ്ടി പോകാവുള്ളൂ, ഇല്ലെങ്കിൽ അതിനു വേണ്ടി പോകരുത്. ഇവളെന്ന് പറയുമ്പോ ഡെല്ല, ഡെല്ല ഓഫ് എഡ്നോസ്നർ. ഇവള് നോഡിന്റെയും ജേഡിന്റെയും, നോഡ് ലൈൻസ് ഓഫ് പിൽവാട്, ജേഡ് ഓഫ് സ്കൈലൈറ്റിന്റെ മോളാണ്. ഇവൾക്ക് ഇപ്പൊ 4 വയസ്സുണ്ട്. ഇവിടെ ഞാൻ ഈ വർഷം ഷോ ചെയ്യാനിരിക്കുവായിരുന്നു, അപ്പോഴാണ് എറണാകുളം ഷോയ്ക്ക് ഇറക്കാനിരിക്കുമ്പോഴാണ് കൊറോണ വന്നത്. ഓക്കെ, അത്യാവശ്യം നല്ലൊരു ഫീമെയിൽ ആണ്. ഷോയ്ക്ക് ഇറക്കാറുണ്ടോ ഡോക്സിനെ? ഞാൻ പറഞ്ഞില്ല, ഇനി ഞാൻ അങ്ങനെ ഒന്നും ഇറക്കത്തില്ല, പിന്നെ ഒരു മൂടാ, മനസ്സിലായോ? അങ്ങനെ എന്തെങ്കിലും തോന്നി ഇറക്കും, ഇല്ല ഞാൻ ഇറക്കത്തില്ല. മാക്സിമം ഷോ എന്ന് പറയുമ്പോൾ സ്ട്രെസ്സാണ് പട്ടിക്ക്, അപ്പോൾ അത് ഞാൻ മാക്സിമം എനിക്ക് സ്ട്രെസ് കൊടുക്കുന്ന ഇഷ്ടമല്ല, അല്ലേ? ഞാൻ അതുകൊണ്ട് അവർ അങ്ങനത്തെ ഷോയ്ക്ക് വേണ്ടിയുള്ള ട്രെയിനിങ്ങും അങ്ങനത്തെ ഒന്നും ചെയ്യാറില്ല, മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇവളുടെ എത്ര ലിറ്റേഴ്സ് വരെ നമ്മളിവിടെ ഇറങ്ങിയിട്ടുണ്ട്? ഇവളുടെ രണ്ടെണ്ണം ഇറങ്ങിയല്ലേ. ആ, ഇപ്പൊ ഇവൾക്ക് 4 വയസ്സ്, 3-ാമത്തെ വയസ്സ് ഫസ്റ്റ് ലിട്ടെടുത്ത്, 4-ാമത്തെ വയസ്സ് സെക്കൻഡ് ലിട്ടെടുത്ത്. ഇനി ചിലപ്പോ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം ഒക്കെ ലിട്ടർ എടുക്കത്തില്ലായിരിക്കും. ഓക്കെ, ഗ്യാപ് ഇട്ടിട്ട്. ആ, ഗ്യാപ് എടുക്കാൻ അറിയത്തില്ല, അത് ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ ഇവളുടെ സിസ്റ്റർ ഹീറ്റില്ല, ഞാനവളെ ബ്രീഡ് ചെയ്യുന്നില്ല. അവളെ 2 ലിറ്റർ എടുത്ത്, അവളെ കഴിഞ്ഞ ഹീറ്റും ഞാൻ സ്കിപ്പ് ചെയ്ത്, ഇപ്പൊ ഹീറ്റാണ്, ഇപ്പോഴും ഞാൻ അത് സ്കിപ്പ് ചെയ്ത് ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, മനസ്സിലായ? എപ്പോഴും ബ്രീഡ് ചെയ്താലും ഒരു ഹെൽത്തിനൊക്കെ ഇഷ്യൂ വരും. അങ്ങനെയും വരും, അങ്ങനെയും വരാം, അങ്ങനെയും വരാം. ഗ്യാപ്പ് ഇടുന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ്. വർഷത്തിൽ ഒരെണ്ണം എടുക്കുന്ന അല്ലെങ്കിൽ 2 വർഷത്തിൽ 3 എണ്ണം എന്നൊക്കെയാണ് നമുക്ക് കേസ് ചെയ്യുന്നതിന്റെ പേപ്പർ കിട്ടുന്നത്, മനസ്സിലായോ? 2 വർഷത്തിൽ 3 ലിറ്റർ, മനസ്സിലായോ? പക്ഷെ ഞാൻ അത്രയും പോലും എടുക്കത്തില്ല, വർഷത്തിൽ 1 എണ്ണം. ഓക്കെ, ചിലപ്പോ അതും ചിലപ്പോ ചിലപ്പോ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഡോഗ്സിനെ ബ്രീഡ് ചെയ്യുമ്പോഴേ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ? ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ നമ്മൾ പ്രോപ്പറായിട്ട് ഡിവോമിങ് ഒക്കെ ചെയ്ത് പ്രോപ്പറായിട്ടുള്ള മെഡിസിൻസ് എല്ലാം കൊടുത്ത്, ഇപ്പം നല്ല ഏതെങ്കിലും വെറ്റിനെ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെന്നൊക്കെ നോക്കിട്ട് പറയാം. നമുക്കിപ്പോൾ ഇൻഫെക്ഷൻ ഉള്ള ഒരു ബിച്ചിനെ കൊണ്ടിട്ട് മെയിലിനെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ ഒന്ന് കൺസീവ് ആകത്തില്ല, എന്തെങ്കിലും വേറെ എന്തെങ്കിലും പകരുന്ന ഇൻഫെക്ഷൻ ആണെങ്കിൽ അതാ ചിലപ്പോൾ ആ മെയിലിനും വരും. എപ്പോഴും നമ്മൾ നമ്മുടെ കാര്യം എപ്പോഴും ക്ലീൻ ആയിട്ട് വെക്കാൻ നോക്കുക. നമ്മൾ ഇത്ര ചിലപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇപ്പം മേറ്റ് ചെയ്ത് കാലിക്കറ്റ് ഇവിടെ കണ്ണൂർ പോയിട്ടോ, മനസ്സിലായി? അപ്പോൾ ഇത്രയും ദൂരം നമ്മൾ പോകുമ്പോൾ അതിനുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ അതനുസരിച്ച് നമ്മുടെ ഭാഗം എപ്പോഴും ക്ലിയർ ആക്കുക, അതിപ്പോൾ നമുക്ക് അനുസരിച്ച് റിസൾട്ട് വരും, മനസ്സിലായോ? നമ്മൾ ഏത് മെയിലിനെ കൊണ്ട് വെയിറ്റ് ചെയ്യിപ്പിച്ചു? ഞാൻ ഇപ്പോൾ ഇവിടെ ബ്രീഡ് ചെയ്തത് പിലോട്ട് ഹൗസ് ഓഫ് ലാസിക് എന്ന് പറഞ്ഞിട്ട്, അവൻ കണ്ണൂര് ആൻബോക്സി കെനൽ എന്ന് പറഞ്ഞ കെനലിലാണ് നിൽക്കുന്നത്. ഓക്കെ, ആനലേട്ടനാണ് അതിൻ്റെ ഓണർ. അതിനെ ഇവിടെ നിന്ന് കൊണ്ടുവന്ന, ക്രൊയേഷ്യയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഓക്കെ, എംനത്തിൻ്റെ സണ്ണാണ്, ഓമോസ് അഡൽസി എന്ന് പറഞ്ഞൊരു കെനലുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന, അപ്പം എംനത്തിൻ്റെ നല്ലൊരു സണ്ണില്ലാത്ത ഒരാളാണ്, മനസ്സിലായോ? അവൻ്റെ ബ്രദറിന് ഇപ്പം അവിടെ അവർ യൂസ് ചെയ്യാൻ തുടങ്ങി, പ്രൈമോ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് അവർ അവിടെ യൂസ് ചെയ്യാൻ തുടങ്ങി. ഇവൻ്റെ ബ്രദറിനെയാണ് അവിടെ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഒരു നല്ലൊരു ബ്ലഡ് ലൈൻ അല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് യൂസ് ചെയ്തു. ഓക്കെ, അപ്പം നമ്മൾ ഈ ക്രോസിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഡോഗ് കൺസീവ് ആയി കഴിയുമ്പോൾ നമ്മൾ ആ സ്റ്റേജിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടൊക്കെ കാര്യങ്ങൾ എന്തൊക്കെയാ? എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഓവറായിട്ട് എക്സസൈസ് ഒന്നും കൊടുക്കല്ല, ചെറിയ വോക്സിനൊക്കെ കൊണ്ടുപോകും, പിന്നെ നീന്തിക്കൊന്നും ചെയ്യരുത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ അബോഷൻസ് ഉണ്ടാകുന്ന പല കാര്യങ്ങളുണ്ട്, അങ്ങനൊന്നും ചെയ്യാതിരിക്കുക. പിന്നെ നല്ല ഭക്ഷണം കൊടുക്കുക, ഒത്തിരി സ്ട്രെസ് കൊടുക്കരുത്. ഓക്കെ, പിന്നെ അവരുടെ കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യണം. ഇപ്പം ഞാൻ പറയില്ല, ചിലവർ പറയത്തില്ല പട്ടി പ്രസവിച്ചിട്ട് തള്ള അടുപ്പിക്കുന്നില്ലെന്ന്. ആ തള്ളക്ക് ആ അതിൻ്റെ ആളെ ട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകാന്നെല്ലാം വിചാരിച്ചിട്ടായിരിക്കും അടിക്കാൻ. കുഞ്ഞുങ്ങളെ എന്തെങ്കിലും ചെയ്യുമോന്നുള്ളൊരു പേടിയിലാണ്, ഞാൻ എൻ്റെ കാര്യം പറയുന്നത്, മനസ്സിലായി? കാര്യം എന്താ പറയുക, എൻ്റെ ബിച്ചസ് ഞാനുണ്ടെങ്കിൽ 90% പണി ഞാൻ തന്നെ ചെയ്തോണം, അവൾമാര് മാറി കിടക്കത്തുള്ളൂ, മനസ്സിലായോ? നേരം നോക്കും എന്നെ, അല്ലാതെ അതായത് അതേ സമയം ഞാനില്ലെങ്കിൽ അവർ തന്നെ എല്ലാ കാര്യം ചെയ്യും. ആ ഒരു ടൈമിൽ ട്രീറ്റ് ചെയ്യുന്ന പോലെ അവരെ, ഞാൻ പറഞ്ഞു എന്റെ ഡോഗ്സ് ലിറ്റർ ആകുമ്പോൾ ഞാൻ അവരെ കൂടെ ഇരിക്കും, അത് ഉറപ്പായിട്ടും. അത് എന്ന് പറഞ്ഞാൽ അത് അവർക്കും അപ്പം ഒരു ഇതാ, അവർ റിലാക്സ്ഡ് ആയിട്ട്. നമ്മൾ പുറത്തൊക്കെ കണ്ടിട്ടില്ല, വൈഫ് ഡെലിവറിക്ക് പോകുമ്പോൾ ഹസ്ബൻഡ് കൂടെ കയറുന്നത്, അപ്പൊ അവർക്ക് ആ ട്രസ്റ്റ് വരാൻ വേണ്ടിയിട്ടാ. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ഇവരെ കൂടെ ഇരുമ്പോ നമ്മള് ആ ഒരു ഇത് വരും, മനസ്സിലായി? ആദ്യത്തെ പ്രസവത്തിലൊക്കെ ചിലപ്പം എന്നാന്ന് പറഞ്ഞാൽ ഇവർക്ക് തന്നെ ടെൻഷനാവും, മനസ്സിലായി? എന്താ സംഭവം എന്നൊക്കെ. അപ്പൊ ആദ്യമായിട്ടൊക്കെ അവരെ നിപ്പിളേരൊക്കെ നമ്മൾ പപ്പീസിനെ പിടിപ്പിക്കും, ചിലപ്പോൾ അവർക്ക് ഇറിറ്റേഷൻ ഒക്കെ ഫീൽ ചെയ്യും. അത് 2 ദിവസം കഴിയുമ്പോൾ മാറും. ചിലവർ വിചാരിക്കും അത് അഗ്രഷൻ ആണെന്നൊക്കെ വിചാരിക്കും, ഇല്ല, അതൊരു ചെറിയൊരു ഇറിറ്റേഷൻ. ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് പറയുവാണ്, എല്ലാവരും എന്റെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്, എല്ലാവരുടെ അനുഭവം ഇത് തന്നെയാണോന്ന് എനിക്കറിയില്ല. ഓക്കെ, പക്ഷെ എനിക്ക് ഇവിടെ ബാഡ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് വന്നിട്ടില്ല എന്റെ ഡോഗ്സിൻ്റെ അടുത്ത് നിന്ന്, മനസ്സിലായി? ഞാൻ തുടങ്ങിയത് അനുചേട്ടൻ്റെ അടുത്താണ്, അമ്പലപ്പുഴ സ്കൈലൈറ്റ് റോഡ് വീലേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അനുചേട്ടൻ അത് കുറേ വർഷങ്ങൾക്ക് മുമ്പ്, അനുചേട്ടനും ആ സമയത്താണ് ജീസൻ ചേട്ടനൊക്കെ ഉള്ളത്. അപ്പം ആ ടൈമിൽ, ആ കാലഘട്ടത്തിൽ അനുചേട്ടൻ അവിടെ ആണെങ്കിലും ലിറ്റർ ആകുമ്പോൾ ഞാൻ കൂടെ ഇരിക്കുമ്പോൾ അനുചേട്ടൻ തന്നെ പറയും, ബിജോയെ കണ്ട അവർ ഓട്ടോമാറ്റിക്കായിട്ട് പ്രസവിച്ചോളൂ. കാര്യം നമ്മുടെ ഡോഗ്സിൻ്റെ അടുത്ത് നമ്മളുടെ ഉള്ള ട്രസ്റ്റ് ആണ്, അവർ ഈസി ആയിട്ട് ആ ഡെലിവറി ആണെങ്കിലും ഈസി ആകും. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, കോംപ്ലിക്കേഷൻ വരാതിരിക്കാനായിട്ട്
ഒത്തിരി തടി കയറ്റരുത്, ഇച്ചിരി മെലിഞ്ഞിരിക്കുന്നല്ല. ഇപ്പൊ ഇപ്പൊ തന്നെ ഇവൾക്ക് ഇച്ചിരി തടി കൂടുതലാണ് മനസ്സിലായി. ഇവൾ ലിറ്റർ കഴിഞ്ഞിട്ട് അവൾക്ക് ഇത്ര തടി കണ്ട. ഇപ്പൊ തടി ഇത്ര കൂടുതലാണ് മനസ്സിലായി. ആ ഞാനിപ്പോ ഉടനെ തന്നെ ഫുഡ് കട്ട് ചെയ്യും മനസ്സിലായി. ചിലവര് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പക്ഷെ വേറെ ചിലരുടെ പരാതിയാ ബിച്ച് അത്രയും സൈസ് ഇല്ല. ഞാൻ പറയാം ലിറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ക്ഷീണിക്കും, ഡോഗ്സ് ക്ഷീണിക്കും. അവര് കുറച്ച് ടൈം എടുക്കും തിരിച്ചെന്ന് ഇതായിട്ടൊക്കെ വരാൻ. അപ്പം അത് വെച്ചിട്ട് ബിച്ചിനെ കമ്പയർ ചെയ്യാം മനസ്സിലായി. അപ്പൊ പ്രസവിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ക്ഷീണിക്കും അത്. അതുകൊണ്ട് ആ കാര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ. ആ അപ്പൊ ഏട്ടാ, ഇവര് ഇപ്പം ഇവളുടെ പപ്പീസാ അല്ലേ? ആ ഇവളുടെ പപ്പീസാണ്. ഓക്കെ. അപ്പൊ ഈ ലിറ്ററിൽ എത്ര പപ്പീസ് ഇറങ്ങിയായിരുന്നു? ഒരു എട്ട് പേര്. എട്ട് പേര് അല്ലേ? ഇപ്പൊ സെയിലുണ്ടോ? ആ സെയിലുണ്ടോ, ഉറപ്പായിട്ടും. ഓക്കെ. അപ്പൊ എന്ത് റേറ്റിനാ? 60-70 ഒക്കെയാണ് പറയുന്നത്. ഓക്കെ. ഞാൻ നല്ല ജെനുവിൻ ആയിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഉറപ്പായിട്ടും. ഓക്കെ. നല്ല ഫാമിലി, നല്ല ആൾക്കാരാണെങ്കിൽ. ഫാമിലി എന്ന് പറഞ്ഞാൽ ഞാൻ റിച്ച് എന്നല്ല ഉദ്ദേശിച്ചത്. പപ്പിനെ സെലക്ട് ചെയ്യുമ്പോൾ അവരുടെ പേരൻസിനെ നോക്കണം ആദ്യം, ബ്ലഡ് ലൈൻ നോക്കണം. അത് കഴിഞ്ഞിട്ട് പപ്പിയുടെ വലിപ്പത്തിലൊന്നും നല്ല കാര്യം, ആനാറ്റോമിയിൽ നല്ല കാര്യമുണ്ട്, പിന്നെ ബോൺസിൽ നല്ല കാര്യമുണ്ട്, പിന്നെ ഹെഡിന്റെ സ്ട്രക്ചർ, പിന്നെ മറ്റേ ബാക്കിലത്തെ കാല്. ഒന്ന് ഒരു പപ്പീനെ എടുക്കുന്നതിന് മുമ്പ് ചുമ്മാ ഒന്ന് നടത്തിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറെയൊക്കെ അറിയാൻ പറ്റും. അതാണ് പപ്പിയുടെ വലിപ്പവും അങ്ങനെ നോക്കിട്ടല്ല എടുക്കണ്ട മനസ്സിലായി. ഇപ്പൊ ചേട്ടന്റെ അടുത്തു നിന്നോ അല്ലെങ്കിൽ വേറെ എവിടെ നിന്നോ ആണെങ്കിലും ഒരാളൊരു പപ്പിയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ അതിനെ എങ്ങനെയാണ് കെയർ ചെയ്ത്? ഏറ്റവും ബെസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ആ ബ്രീഡറിൽ എടുക്കുന്ന ആളുടെ അടുത്ത് ആ പപ്പിയുടെ ഫുൾ കാര്യങ്ങൾ ചോദിക്കണം. അതായത് എന്ത് ഫുഡ് കൊടുക്കുന്നത്, എത്ര നേരം കൊടുക്കുന്നത്, അവരവിടെ എന്താ ഫോളോ ചെയ്ത് വന്നത്. അത് ആ അത് എന്നിട്ട് എന്നാ പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഓൾ ഓഫ് എ സഡൻലി ചിലപ്പം ഇതൊക്കെ മാറാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പം സ്റ്റൊമക്ക് അപ്സെറ്റ് വരാം. സ്റ്റൊമക്ക് അപ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വൃത്തിയായിട്ടൊരു സംഭവമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവർ ഡീഹൈഡ്രേറ്റഡ് ആവും. പപ്പീസ് ആകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ക്ഷീണിക്കുമല്ലോ, ചിലപ്പം പോവും അവർ, അത് എന്തെങ്കിലും ഇത് വരും, ചത്തുപോവുക ചെയ്യും മനസ്സിലായി. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ പെട്ടെന്ന് ഫുഡ് മാറ്റുന്ന കാര്യമൊക്കെ പെട്ടെന്ന് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം. അത് പിന്നെ ഞാൻ പറഞ്ഞു പപ്പീനെ എല്ലാ വീഡിയോയിലും ഞാൻ പറയും പപ്പീനെ തുറന്നു വിടാൻ നേരത്ത് നമ്മൾ സൂക്ഷിക്കണം എന്ന് പറയും. കാര്യം എന്ന് പറഞ്ഞാൽ പപ്പീസ് താടത്തിൽ നിന്നും പിറക്കരുത്. പിറക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഒരു സാധനം എടുത്ത് തിന്നരുത്. തിന്നു കഴിഞ്ഞാൽ അവരുടെ വയറിന് പ്രോബ്ലംസ് വരാം. ചിലപ്പോൾ ഞാൻ പറയും ഒരു വെള്ളക്കെയാണെന്ന് വിചാരിച്ചു വിഴുങ്ങി, അത് ഇൻറ്റൻസ്റ്റൈനിൽ നിന്നിട്ട് വെള്ളം കുടിക്കും തോറും അത് കുതിർന്നിട്ട് വലുതാവും. ലാസ്റ്റ് നമുക്കറിയത്തില്ല എന്താ പട്ടി ഭക്ഷണം കഴിക്കാതെ വിചാരിക്കും, അത് മോശം ചിലപ്പോൾ പോകത്തില്ല. അങ്ങനെ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് തുറന്ന് വിടുമ്പോൾ എപ്പോഴും കൂടെ ശ്രദ്ധിക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. പിന്നെ എപ്പോഴും അവരെ പോട്ടി ശ്രദ്ധിക്കണം എങ്ങനെയാണ്. പിന്നെ പ്രോപ്പറായിട്ട് ഡിവോം ചെയ്യണം മനസ്സിലായോ. ഡിവോമിങ് പ്രോപ്പറാണ്, പ്രോപ്പർ ആക്കണം. അതായത് അഡൽറ്റ് ഡോഗ്സ് ഒക്കെ ആണെങ്കിൽ എവറി മന്ത് ഡിവോം ചെയ്യുന്ന നല്ലതായിരിക്കും. എവറി മന്ത് അല്ലെങ്കിൽ പപ്പി സ്റ്റേജിലാണെങ്കിൽ ഇപ്പൊ ഞാൻ പറയല്ലേ, ഞാൻ എന്റെ കാര്യം പറയൂ. 10th day അവർ ജനിച്ച് 10th day ഫസ്റ്റ് ഡിവോമിങ് കൊടുക്കും. അത് കഴിഞ്ഞ് 1 week കഴിഞ്ഞ് അടുത്ത ഡിവോമിങ്, അത് കഴിഞ്ഞ് പിന്നെ ഏജ് മാറുന്നതോറും ഇപ്പോൾ 10 days ആകും. അത് കഴിഞ്ഞ് 2 weeks കൂടുമ്പോൾ ആകും. അത് കഴിഞ്ഞ് പിന്നെ 1 month ആവും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ അഡൾട്ട് ചിലപ്പോൾ ഞാൻ 1 month ആയിരിക്കും ചെയ്യുന്നത് അല്ലെങ്കിൽ 45 days. ഇവര് പോട്ടിയിൽ തന്നെ വ്യത്യാസം വരുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും ടൈമായി. അതെ, അങ്ങനെയൊക്കെ അറിയാൻ പറ്റും. നമ്മൾ ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും നമ്മൾ അവരെ കൂടെ ഇരുന്ന് അറിയാൻ പറ്റും. എന്തേലും ഭക്ഷണം കഴിക്കുന്നതിനകത്ത് വ്യത്യാസം വന്ന് അറിയാൻ പറ്റും. ഓരോ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം അല്ലേ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഇത്രയും അവളാണെങ്കിൽ തന്നെ ഭയങ്കര അലമ്പിയ, പക്ഷെ അവൾ ഇരിക്കുന്നുണ്ട് മനസ്സിലായി. ഞാൻ പറഞ്ഞത് അതാ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ പിള്ളേരെ കണ്ടില്ല അമ്മ ഇരിക്കുന്നുണ്ട്. ഇത്ര നേരം നല്ല അലമ്പല്ലായിരുന്നു മനസ്സിലായി. പിന്നെ ഇവരൊക്കെ തന്നെ ആണെങ്കിലും ഒരു അമ്മയെക്കാട്ടി കൂടുതൽ കാര്യം തന്നെ. ചെറുപ്പം പോലെ എന്റെ കൂട്ടത്തിൽ എന്റെ റൂമിലെ കിടക്കുന്നത് മനസ്സിലായി. അമ്മേനെ ജസ്റ്റ് ഫീഡ് ചെയ്യുന്ന ഒരു മെഷീനായിട്ട് മാത്രമേ കാണത്തുള്ളൂ മനസ്സിലായി. പാല് പിടിക്കാൻ ടൈമിൽ പാല് കിട്ടും, അത് മാത്രമല്ല അത് വേറെ ഒന്നും ഇല്ല. അവളെക്കാട്ടി കാര്യം എന്റെ അടുത്ത എന്റെ കൂടെ ഇപ്പഴല്ല, ഇപ്പം മേളില്ല, അതിനു മുമ്പ് എന്റെ റൂമിലായിരുന്നു മനസ്സിലായി. വീടിന്റെ മേളില, അതുകൊണ്ടാണ് ഈ ഇറക്കിക്കൊണ്ട് വരാൻ കുറച്ച് പാടാ. ഞാൻ ചിലതിനൊക്കെ എടുത്തിട്ട് ഇറക്കണം മനസ്സിലായി. ഇപ്പം ഇവരൊക്കെ ഈസിയാ, മറ്റുകൾക്ക് ഇച്ചിരി വെയിറ്റ് ഉണ്ട്, അപ്പൊ ഇച്ചിരി പാട ഇറക്കാനൊക്കെ ആയിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ബാക്കിയുള്ള നമുക്ക് മേളിൽ ഞാൻ കാണിച്ചു തരാം ജസ്റ്റ്. അതെ, ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മൾ ബാക്കിയുള്ളത് അതുകൊണ്ട് ഇറക്കാത്തത്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് സ്ഥലമില്ല, ആ 3 cent സ്ഥലത്തിലാണ് ഈ ഇത്രയും ഗുസ്തി കാണിക്കുന്നത്, അതുകൊണ്ടാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഓക്കെ. അപ്പൊ ഇന്ന് ചേട്ടൻ നമുക്ക് വേണ്ടി ഒരുപാട് ഡോഗ്സിനെ നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തി. അപ്പൊ ചേട്ടാ, ചേട്ടൻ നമ്മുടെ വ്യൂവേഴ്സിനോട്, നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ വ്യൂവേഴ്സിനോട് എന്തൊരു മെസ്സേജ് കൊടുക്കാനുള്ളത്? എനിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളൂ, ഇപ്പം നമുക്ക് വേണ്ടിയിട്ട് ഇവർ ചെറുപ്പം മുഴുവൻ നമുക്ക് വേണ്ടി കുറയ്ക്കുകയോ എടുക്കുകയോ ഒക്കെ ചെയ്തിട്ട് അവർക്ക് പ്രായമാകുമ്പോഴോ അല്ലെങ്കിൽ അവർക്ക് വയ്യാതാവുമ്പോഴോ അവരെ റോട്ടി കൊണ്ട് വിടരുത്. ചിലപ്പോൾ അവർക്ക് സ്കിന്നിന് അസുഖം കാണും, അത് ചിലപ്പോൾ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ മാറുന്ന കേസുകേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഒരു മുറി വന്ന് ഇച്ചിരി മാഗറ്റ്സ് വന്ന്, അത് നോർമലാണ്, ഈച്ചവരും മുട്ടയിടും മാഗറ്റ്സ് ആവും, അത് ക്ലീൻ ചെയ്താൽ അത് പിന്നെ ഹീലാവും, ആ വൂണ്ട് പിന്നെയും പോകും. അന്ന് പറഞ്ഞാൽ അതിനെ കൊണ്ട് റോട്ടി കളയുമല്ല ചെയ്യേണ്ടത്. പ്രായമാകുന്നവരെ കൊണ്ട് നമ്മൾ നമ്മളെ വീട്ടിലൊരു മെമ്പറെ പോലെ നമ്മൾ ഇതാക്കണം, അല്ലാതെ
അത് ചെയ്യരുത്, ഭയങ്കര മോശമാണ്. മനസ്സിലായി? അത് മാത്രമേ ഉള്ളൂ എനിക്ക് എല്ലാവരുടെയും പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ വീഡിയോ അവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മാക്സിമം ശ്രമിക്കണം. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.